ഹായ് ഫ്രണ്ട്സ്, കനേഡിയൻ കാഴ്ചകൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കാനഡയിലെ രണ്ടാമത്തെ വലിയ നഗരമായ മോൺട്രിയാലിലെ ഓൾഡ് പോർട്ടിലെ കാഴ്ചകളാണ് ഈ ബ്ലോഗ്. നിങ്ങളുടെ കണ്ണുകളെ അത്ഭുതപ്പെടുത്തുന്ന അനേക കാഴ്ചകൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ ബ്ലോഗ് സ്കിപ്പ് ചെയ്യാതെ കാണുക. ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ് മോൺട്രിയാലിലെ ഓൾഡ് പോർട്ട്. പ്രിയ സുഹൃത്തെ, നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. സാംസ്കാരികമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധാകേന്ദ്രമാണ് ഈ മോൺട്രിയാലിലെ ഓൾഡ് പോർട്ട്. 1830 ഇത് സ്ഥാപിച്ചത്. കാനഡയിലെ ആദ്യത്തെ കണ്ടെയ്നർ ടെർമിനൽ കൂടിയാണ് ഈ സ്ഥലം. നഗരത്തിൽ പലയിടത്തും നിർമ്മാണ ജോലികൾ നടക്കുന്നുണ്ട്. എങ്ങനെ ഏത് വഴിയാണ് പോകേണ്ടതെന്ന് സംശയമാണ്. ഗൂഗിൾ മാപ്പ് നോക്കിയാണ് പോകുന്നതെങ്കിലും ഇവിടെ എത്തിയപ്പോൾ ഏത് വഴിയിൽ കൂടിയാണ് പോകേണ്ടതെന്ന് മനസ്സിലായില്ല. ആഫ്രിക്കൻ വംശീയനായ ഒരു വ്യക്തിയോട് വഴി ചോദിക്കുകയും അദ്ദേഹം ശരിയായ വഴി പറഞ്ഞു തരികയും ചെയ്തു. അദ്ദേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് നീങ്ങി. മോൺട്രിയാലിലെ ഓൾഡ് പോർട്ടിൽ അവിടെ മ്യൂസിയവും റെസ്റ്റോറൻറ്റും ഷോപ്പും വാട്ടർ റിലേറ്റഡ് ആക്ടിവിറ്റീസും ഒരുപാട് റൈഡുകളും ഒക്കെ ഉണ്ട്. കുറച്ച് ചില വർഷങ്ങളായി ഞാൻ ഈ സിറ്റിയിൽ താമസിക്കുന്നെങ്കിലും ഞാനും ആദ്യമായാണ് മോൺട്രിയാലിലെ ഓൾഡ് പോർട്ടിൽ പോകുന്നത്. നോർത്ത് അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടാണ് മോൺട്രിയാലിലേത്. പോർട്ടിന് സ്വന്തമായി 100 കിലോമീറ്ററോളം റെയിൽവേ നെറ്റ്വർക്ക് ഉണ്ട്. അവിടെ വരുന്ന കണ്ടെയ്നറുകൾ അതിനാൽ ട്രെയിൻ മാർഗം ഡെസ്റ്റിനേഷൻസിൽ എത്തിക്കുവാൻ സാധിക്കും. ഇന്ത്യയുമായും ഈ പോർട്ടിന് ചില ബന്ധങ്ങളുണ്ട്. ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ പോർട്ടായ മുന്ദ്ര പോർട്ടുമായി MOU സൈൻ ചെയ്തിട്ടുണ്ട്. അദാനി ഗ്രൂപ്പിൻ്റെ കീഴിലാണ് മുന്ദ്ര പോർട്ട്. ഇത് ഗുജറാത്തിലെ കച്ച് മേഖലയിലാണ്. ഓൾഡ് പോർട്ടിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. വാഹനങ്ങൾക്ക് ഉള്ളിൽ പാർക്ക് ചെയ്യുവാൻ പ്രത്യേകം ഫീസ് കൊടുക്കണം. ഓരോ റൈഡിനും ഓരോ ആക്ടിവിറ്റിക്കും പ്രത്യേകം പ്രത്യേകം നിരക്കുകൾ കൊടുക്കണം.
തടികൾ കൊണ്ടുള്ള സ്റ്റെപ്പുകൾ കൂടി ഞാൻ മുകളിലേക്ക് പോയി. എന്താണ് അവിടെ എന്നറിയില്ല, എങ്കിലും നമുക്ക് അവിടെ പോയി നോക്കാം. മുന്നൂറ്റി എഴുപത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് 1642 മെയ് 17 42 ഫ്രഞ്ച് വംശജർ യൂറോപ്പിൽ നിന്ന് കടന്നു വന്ന് സ്ഥാപിച്ചതാണ് ഈ മോൺട്രിയാൽ സിറ്റി. ഈ പോർട്ടുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വർഷങ്ങളെക്കുറിച്ചും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട വ്യക്തികളെക്കുറിച്ചൊക്കെയും വിവരണം അവിടെ ഉണ്ട്. ഇതാണ് മോൺട്രിയാൽ സയൻസ് സെൻറ്റർ. ഇപ്പോൾ താൽക്കാലികമായി അടഞ്ഞു കിടക്കുന്നു. ഇതിനുള്ളിൽ ഐമാക്സ് മൂവീസ്, ഗെയിംസ്, പിന്നെ എക്സ്പെരിമെൻറ്റും മാനസിക ആരോഗ്യത്തിന് ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങളും എക്സിബിഷൻസും ഒക്കെയുണ്ട്. നാല് ചക്രമുള്ള സൈക്കിൾ ഇവിടുന്ന് നമുക്ക് വാടകയ്ക്ക് ലഭിക്കും. 3, 6 സീറ്റുകൾ ഉള്ളവയാണവ. കുടുംബങ്ങൾക്ക് ഏറ്റവും ഉത്തമമായാണ്. അവർക്ക് ഒന്നിച്ച് കുടുംബമായി ഒന്നിച്ച് കറങ്ങുവാൻ സാധിക്കും. കടന്ന് ചമന്ന ഉയരത്തിലുള്ള സിപ്ലൈനിൽ നിന്നും റൂപ്പിലൂടെ ഈ നഗരത്തെ പക്ഷിയെ പോലെ കാണുവാൻ സാധിക്കും. ഈ നഗരത്തിലൂടെ റൂപ്പിലൂടെ പറക്കുവാൻ സാധിക്കും. ഇപ്പോൾ എല്ലാം നിർത്തിവച്ചിരിക്കുന്നു കോവിഡ് കാരണം. നിശ്ചിത സമയത്തേക്ക് വിവിധ തരത്തിലുള്ള ബോട്ടുകൾ ഇവിടെ വാടകയ്ക്ക് ലഭിക്കും. പെഡൽ ബോട്ടിൽ ഇവിടെ കടന്നു പോരാൻ നമുക്കിപ്പോൾ കാണാം. ആ ചൂണ്ടയിടുന്നത് നോക്കി അല്പനേരം അവിടെ നിന്നു. കാനഡയിലെ ഏറ്റവും വലിയ ഒബ്സർവേഷൻ വീലാണ് നമ്മളിപ്പോൾ കാണുന്നത്. 2017 സെപ്റ്റംബർ 1 ഇത് പൊതുജനത്തിനായി തുറന്നു കൊടുത്തത്. ഇതിൻ്റെ നിർമ്മാണ ചെലവ് $2.8 കോടി. ഇപ്പോഴത്തെ ഇന്ത്യൻ രൂപയുടെ മൂല്യം വെച്ച് 170 കോടിയോളം രൂപ വരും.
അതിൽ കയറണമെങ്കിൽ പ്രത്യേകം ടിക്കറ്റ് എടുക്കണം. 20 മിനിറ്റ് സമയം നമുക്ക് ലഭിക്കും. 60 മീറ്ററോളം ഹൈറ്റ് അതിനുണ്ട്. 42 പാസഞ്ചർ യൂണിറ്റ് ഉണ്ട്. ഓരോന്നിലും 8 വ്യക്തികൾക്ക് ഒരേ സമയം ഉപയോഗിക്കാം. മൊത്തം 336 പാസഞ്ചേഴ്സ് ഒരേ സമയം അതിൽ കയറുവാൻ സാധിക്കും. അതിൽ കയറിയാൽ 360 ഡിഗ്രി വ്യൂ, സിറ്റിയിലെ വ്യൂ നമുക്ക് ലഭിക്കും. അതിൻ്റെ 42-ാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് VIP ക്യാബിനാണ്. ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ ഇവിടുത്തെ വേനൽക്കാലമാണ്. അതുവരെ നമുക്ക് ഇലകളും പൂക്കളുമായി നിൽക്കുന്ന മരങ്ങളെ കാണാം. ഈ കാണുന്നതാണ് ഇവിടുത്തെ ക്ലോക്ക് ടവർ. 1922 സ്ഥാപിച്ചാണ്. 99 വർഷത്തെ പഴക്കമുണ്ട്. അതിന്റെ രണ്ട് ഭാഗത്തായും രണ്ട് പാലങ്ങൾ നമുക്ക് കാണാം. സ്പീഡ് ബോട്ടും ഹൈ സ്പീഡ് ബോട്ടും ജെറ്റ് ബോട്ടും ഒക്കെ വാടകയ്ക്ക് എടുക്കുവാൻ സാധിക്കും. 2020 കോവിഡ് കാരണം ഇത്തരം സേവനങ്ങൾ ഇല്ലായിരുന്നു. 2021 ജെറ്റ് ബോട്ടിംഗ് മോൺട്രിയാൽ എന്ന വെബ്സൈറ്റിൽ നിന്നും ടിക്കറ്റ് വാങ്ങുവാൻ സാധിക്കും. കോവിഡ് ഏറ്റവും കൂടുതൽ ബാധിച്ച ടൂറിസം മേഖലയാണ്. ഇതാണ് ക്ലോക്ക് ടവർ ബീച്ച്. അത് ഇപ്പോൾ താൽക്കാലികമായി അടഞ്ഞുകിടക്കുന്നു. കാനഡയിലെ ഏറ്റവും തിരക്കേറിയ 2-ാമത്തെ പാലമാണ് നമ്മളിപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത്. വ്യത്യസ്തമായ കനേഡിയൻ കാഴ്ചകളുമായി വീണ്ടും അടുത്ത ബ്ലോഗിൽ കണ്ടുമുട്ടാം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക. വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക.